السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين ചിലവരുടെ മുഖം പ്രകാശിക്കുകയും പ്രസന്നമാവുകയും ചില ആളുകളുടെ മുഖം കരിവാളിക്കുകയും ദുഃഖിതരാവുകയും ചെയ്യുന്ന കാഴ്ച പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിംബ്രാനിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ദുനിയാവിലും ചില സമയങ്ങളിൽ ചിലവർ പ്രസന്നരും സന്തോഷവാന്മാരും അതുപോലെ ആഹ്ലാദിക്കുന്നവരുമായി മാറുകയും ചിലവർ ദുഃഖിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ടാവാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ സമാഗതമാകുന്ന സമയം. നാടും നഗരവും ഗ്രാമങ്ങളും കവലകളും വീടുകളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെ രാജകീയമായി വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ്. ആ സമയം അങ്ങനെ ലോക മുസ്ലിമീങ്ങളൊക്കെ ഒരുങ്ങുമ്പോൾ ചില ആളുകൾ ദുഃഖിതരാണ്, വളരെ പ്രയാസത്തിലാണ്. അവർക്ക് ജീവിതത്തിൽ എന്തോ ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ നമുക്ക് കാണുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സോഷ്യൽ മാധ്യമങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ നാം കാണുന്നൊരു കാഴ്ച അതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വിശദീകരിച്ചുകൊണ്ട് ആ വഫാത്തിലെ അന്നത്തെ ആ സാഹചര്യങ്ങളുടെ വളരെ ദുഃഖകരമായ, നമുക്കറിയാം പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിൽ ആരംഭം മുതൽ നബി തങ്ങൾ രോഗിയായ അടക്കമുള്ള വിഷയങ്ങൾ വിശദീകരിച്ച് വഫാത്താവുന്ന ആ വഫാത്ത് വരെയുള്ള സമയവും അതിനോട് അനുബന്ധമായ സമയങ്ങളൊക്കെ വിശദീകരിച്ച് അവസാനം 1 മിനിറ്റിൽ ഒരു സലഫിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ സഹോദര? ഈ ഒരു ദിനത്തെയാണ് ചില ആളുകൾ ആഘോഷിക്കുന്നത്. അതെ, റബീഉൽ അവ്വൽ 12 മുസ്ലിം സമുദായം ചരമദിനം ആഘോഷിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളുടെ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞു വരുന്നത് വിശുദ്ധ റബീഉൽ അവ്വൽ 12 എന്നുള്ളതൊരു ചരമദിന ആഘോഷമാണത്രേ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരമദിനത്തെ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ദുഃഖമാചരിക്കുകയോ ചെയ്യാറില്ല. അങ്ങനൊരു സമ്പ്രദായം ഈ സമുദായത്തിന് വേണ്ടേ? സത്യം പറഞ്ഞാൽ മൗലിദിൻ്റെ സുന്നി അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളും മുസ്ലിം സമുദായവും പൂർവീകമായി മനുഷ്യ സഹജമായും പ്രമാണബന്ധമായും പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടും ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലുള്ള നബിദിനാഘോഷവും മൗലിദും നടത്തുമ്പോൾ ഇതൊക്കെ ഷിയായിസമാണെന്ന് പറഞ്ഞ് മുദ്രകുത്തുന്ന ആളുകൾ സത്യത്തിൽ ഷിയായിസത്തെക്കുറിച്ച് പുലമ്പുകയാണ്. എന്താണ് ഷിയായിസം? ഞാൻ പറഞ്ഞു വരുന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് തോന്നും ഇവരുടെ പ്രസംഗം കേട്ടാൽ. അവിടെയാണ് സഹോദരന്മാരെ വഞ്ചിതരാ പോകരുത്. പിശാജ് ഏതൊക്കെ പഴുതിയിലൂടെ കടന്നു വരാൻ ശ്രമിക്കുക അറിയോ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് പറയുന്നത് സമുദായത്തിന് വിട്ടുതന്നിരിക്കുന്നു, വഫാത്ത് വിശദീകരിച്ചിട്ട് ഈ ദിനത്തെ ആചരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തൊരു തന്ത്രമാണിത്! സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പാരമ്പര്യത്തെയും സംസ്കാരത്തെയുമാണ് ജനങ്ങളുടെ മുന്നിൽ അറിവില്ലായ്മ നടിച്ച് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ സഹോദരന്മാരെ അങ്ങനെ പറയുന്നത്? ഒരു നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവും നമ്മുടെ മാതാവും നമ്മുടെ വലിയപ്പയൊക്കെ മരിച്ചാൽ അവരുടെ ആണ്ടി ദിനത്തിന് നമ്മൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ ദുഃഖാചരണം നടത്താറുണ്ടോ നമ്മൾ? കാരണം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ നിരന്തരം സ്മരിക്കണമെന്ന് പറയുന്ന സൂറത്തുൽ ഇബ്രാഹിമിൽ ഒരു ആയത്തുണ്ട്, വദക്കിറു ബി അയ്യാമില്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരി ശക്കൂർ. വിശുദ്ധമായ റബീഉൽ അവ്വലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി, അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ ഭാഗമായി, ഇഷ്കിൻ്റെ ഭാഗമായി, മഹബത്തിൻ്റെ ഭാഗമായി, ഈമാനിൻ്റെ ഭാഗമായി, അടങ്ങാത്ത അനുരാഗത്തിൻ്റെ ഭാഗമായി ഈ സമുദായം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ വളരെ പിൻബലമുള്ള വിശുദ്ധ ഖുർആനിലൊരു വചനമാണ് അള്ളാഹുവിൻ്റെ അയ്യാമുകൊണ്ട് നിങ്ങൾ സ്മരിക്കണമെന്നതിന്
പ്രമുഖരായ ചില മുഫസ്സിറുകൾ അതിന് വിശദീകരണം കൊടുത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ സ്മരിക്കണമെന്നാണ്. എന്നിട്ട് ആ വിശുദ്ധ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താറിയോ, എല്ലാ ക്ഷമയുള്ളവർക്കും നന്ദിയുള്ള ആളുകൾക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. മുഅ്മിനീങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ സ്വാബിരീന ഷാക്കിരീന എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം. മുസ്ലിമീങ്ങൾ ഒരിക്കലും വന്നുപെട്ട മുസീബത്തിന്റെ പേരിൽ ആ സമയത്തുണ്ടാവുന്ന ആഘാതത്തിൽ പോലും ക്ഷമിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ ഒരു വാപ്പ മരിക്കുമ്പോൾ, ഒരു ഉമ്മ മരിക്കുമ്പോൾ, ഒരു ഭാര്യ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് മരണപ്പെടുമ്പോൾ, ആ സുഹൃത്തിൻ്റെ പേരിലുണ്ടാകുന്ന ടെൻഷൻ, അത് മനുഷ്യസഹജമായ ടെൻഷൻ പോലും 3 ദിവസത്തിലേ ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ തഅസിയത്തിൻ്റെ ദിനങ്ങൾ 3 ദിവസമാണ്. തഅസിയത്തിൻ്റെ ദിനമെന്ന് പറയുന്നത്, മരണ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് 3 ദിവസങ്ങളാണ്. ഇനി ഒരു ദുഃഖാചരണത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ, അല്ലെ, ഒരു 4 മാസക്കാലം ഇദ്ദ ഇരുന്നുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർ ഇരിക്കാറുണ്ട്. അതിൽ പല ലക്ഷ്യങ്ങളുണ്ട്. അതിലപ്പുറം ഒരു ദുഃഖാചരണം, മരണം കഴിഞ്ഞ ആ ആഴ്ചയിൽ പോലും ഇസ്ലാം പരിധി വിട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പിറവി കേവലം ഒരു പിറവിയാണോ? അല്ല. ആ പിറവി എന്ന് പറയുന്നത് 1000 നവോത്ഥാനങ്ങളുടെ ഒരു ബർത്ത്ഡേയായിരുന്നു. ആ പിറവി എന്ന് പറയുന്നത് ലോകത്തെ കുഴിച്ചു മൂടപ്പെട്ട എത്രയോ നന്മകളുടെ, 1000 നന്മകളുടെ പുനർജന്മ ദിനമായിരുന്നു. ആ തിരുപിറവി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട എത്ര സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പുനർജന്മത്തിനുള്ള ഒരു ജന്മദിനമായിരുന്നു ആ ജന്മദിനം. ചരമ ദിവസമായും വഫാത്തിൻ്റെ ദിവസം മാത്രമായി ദുഃഖം ആചരിക്കുകയാണ് വേണ്ടത്, ഇത് ആഘോഷിക്കാനുള്ളതല്ല എന്ന് പറയുന്നത്, ഇസ്ലാം ഒരിക്കലും മുസീബത്തിൻ്റെ പേരിൽ കാലാകാലവും ദുഃഖിച്ചിരിക്കാനല്ല പറഞ്ഞത്. അത് മരണമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ വിപത്ത് ഉറ്റവർ മരിക്കലാണ്, ഉറ്റവരുടെ വേർപാടാണ്, ഉറ്റവരുടെ വിയോഗമാണ്. പക്ഷേ ആ വിയോഗവും വേർപാടിനും പോലും ക്ഷമ കൈക്കൊള്ളുവാനും ദുഃഖാചരണത്തിന് പരിധി നിശ്ചയിച്ചൊരു മതത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്തവരായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതേസമയം അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനമോ, അതിന് പരിധിയുണ്ടോ സഹോദര? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നാം ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെവിടെ നമുക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റും? എന്നാൽ നമ്മുടെ കണ്ണും കാതും മൂക്കും ശരീരത്തിൽ അവയവങ്ങളും ഈ ദുനിയാവ് മുഴുവനും അനുഗ്രഹമാണെങ്കിൽ ലോകത്തിന്റെ റഹമത്തായി, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, ലോകത്തിന്റെ റഹമത്തായി അള്ളാഹു നിയോഗിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ ലോകത്ത് ഒരിക്കലും പകരം വെക്കാനില്ലാത്ത മഹാമനീഷി എന്ന മനുഷ്യകുലത്തിന് മുഴുവനും അനുഗ്രഹമായി അള്ളാഹു നൽകിയ ആ മഹാവ്യക്തിത്വം, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി സർവ അനുഗ്രഹങ്ങളുടെയും ഒരു തുടക്കമല്ലേ? ആ തുടക്കത്തിന് നമുക്ക് ശുക്ർ ചെയ്യുന്നതിന് പരിധിയുണ്ടോ? ദുഃഖമാചരിക്കണം അത്ര റബീഉൽ 12. സത്യം പറഞ്ഞാൽ ഇതല്ലേ ഷിയാഇസത്തിന്റെ ആശയം. അതെന്താണ് സഹോദരൻ അങ്ങനെ പറയാൻ കാരണം? മുഹറം 9, 10 ആഷൂറാഹ് ദിനം നമ്മൾ ആചരിക്കാറുണ്ട്, 9 നാം ആചരിക്കാറുണ്ട്. പക്ഷേ നാം ഒരിക്കലും ഒരു ദുഃഖാചരണം എന്നൊക്കെ ആചരിക്കാറില്ല. ഷിയാക്കൾ ഒരു ദുഃഖാചരണം പോലെയാണ് അത് ആചരിക്കാറുള്ളത്. എന്താ കാരണം? മുഹറം 9, 10 മുസ്ലിം സമുദായത്തിന് സന്തോഷമുള്ള ധാരാളം സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ആഷൂറാഹ് ദിനത്തിന്. ആഷൂറാഹ് ദിനത്തിന് ഈ സമുദായത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ധാരാളം സന്തോഷത്തിന് വക നൽകുന്ന ഫത്ഹുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിഷമത്തിനും ദുഃഖത്തിനും വക നൽകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ, ആ അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ആ ദുഃഖവും പ്രശ്നവും പ്രയാസവും സൃഷ്ടിച്ച ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടി എല്ലാ കാലവും ഒരു ദുഃഖാചരണം നടത്തുന്ന ഷിയാഇസത്തെ പോലെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന വിശുദ്ധ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബായ നബി തങ്ങളുടെ തിരുപിറവിയെ കാണണമെന്ന് പറയുന്നത് എന്തർത്ഥമാണ്? ഇനി നബിദിനം ആഘോഷത്തിന് തെളിവന്വേഷിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ്? എന്താണ് നമുക്ക് തെളിവ് വേണ്ടത്? ഒന്നാമത്തെ തെളിവ് മനുഷ്യപരമായ, മാനുഷികമായ ഇസ്ലാമിൻ്റെ ഒരു പൊതുതത്വം. എന്താണ് പൊതുതത്വം? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര. അത് ലൈംഗിക വികാരം പോലും അങ്ങനെയാണ്. അത് മനുഷ്യൻ്റെ ദുഃഖവും പ്രകടിപ്പിക്കാൻ അനുവദിച്ചിട്ടുണ്ട്.
സന്തോഷം പ്രകടിപ്പിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ ഒരു മുദ്രയാണ്. ആ സ്ഥലത്തിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചൊരു ദിവസം സ്വാഭാവികമായും കടന്നു വരുന്ന അന്ന് അതിന്റെ പേരിൽ ഒരു ഓർമ്മ വരുമ്പോ ആ ഓർമ്മയുടെ പേരിൽ കുറെ നല്ല കാര്യം ചെയ്യുക എന്നത് മനുഷ്യ സഹജമല്ലേ? ഈ സഹജമായ മനുഷ്യന്റെ വാസനയെ ഒരിക്കലും ഇസ്ലാം ഒരു വരണ്ട മതമല്ല, വരൾച്ചയുടെ മതമല്ല. ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ വികാരങ്ങളെ മൂടിക്കെട്ടുന്ന മതമല്ല. ഒന്ന്. രണ്ടാമത്, ലോകത്തെ ഏറ്റവും വലിയ പ്രമാണം വിശുദ്ധ ഖുർആനല്ലേ? ഈ ഖുർആനിന്റെ പ്രമാണത്തിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ ഇജ്തിഹാദിന്റെയും ഗവേഷണത്തിന്റെയും കവാടം തുറന്ന് പൂർവകാല മദ്ഹബിന്റെ ഇമാമിയങ്ങളെയും മഹാന്മാരായ പണ്ഡിതന്മാരെയും എഴുതിത്തള്ളുന്ന അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുന്ന ഈ ഇജ്തിഹാദിന്റെ കൊലകമ്പന്മാരെന്ന് വീരവാദം മുഴക്കുന്ന ആളുകളുടെ ഇജ്തിഹാദിന്റെ വീര്യൊക്കെ എവിടെ പോകുന്നു ഇവിടെ എന്ന് എന്റെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനിസിൽ അല്ലാഹു പറയുന്നത് നമുക്കൊക്കെ സുപരിചിതമാണ്. അള്ളാഹു താല പറയുന്ന നബിയെ തങ്ങൾ സമൂഹത്തോട് പറയണം, അള്ളാഹുവിന്റെ ഫളു കൊണ്ടും അള്ളാഹുവിന്റെ റഹമത്തുകൊണ്ടും അള്ളാഹുവിന്റെ റഹമത്ത് നിങ്ങൾ റഹമത്തുകൊണ്ടും നിങ്ങൾ റഹമത്ത് പറയുകയും അതുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയും ചെയ്യട്ടെ. അതെല്ലാറ്റിനേക്കാളും വലിയ ഹൈറാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ഫളു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യർക്ക് കൊടുത്ത അറിവാണെന്നും റഹമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്നും അല്ല, റഹമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് വ്യാഖ്യാനങ്ങളും പല വ്യാഖ്യാനങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇമാം സുയൂത്തിയെ പോലത്തെ മഹാന്മാർ അവരുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ റഹമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ നബിത്തങ്ങൾ റഹമത്താണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലും റഹീമെന്നും റഹമത്തെന്നും ഖുർആൻ വരച്ചു കാട്ടിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആനിനെ പറ്റിയും റഹമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകർ പ്രതികരിച്ചത് ഞാൻ ജനിച്ചതും എന്നെ പ്രവാചകനായി നിയോഗിച്ചതും അങ്ങനെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനമാണ് തിങ്കളാഴ്ച ദിവസം. വർഷത്തിൽ അമ്പതിലേറെ തവണ ആവർത്തിച്ചു വരുന്ന തിങ്കളാഴ്ചക്ക് ആ ഒരു തിങ്കളാഴ്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൂജാതരായതിന് പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായ റബീഉൽ അവ്വല് 12 ആ 12 സുബിയോടടുത്ത സമയവും അത് നിലകൊള്ളുന്ന മാസത്തിനും എത്ര പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞനും മുജിത്തഹീദും അല്ലെങ്കിൽ മുത്തലക്ക് മുജിത്തഹീദും വലിയ ഗവേഷകനുമാകണോ സഹോദരന്മാരെ? ഇതൊക്കെ ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? നോക്കൂ നിങ്ങൾ മറ്റൊരു കാര്യം. വിശുദ്ധ റമള അല്ലേ, ഹറം, വിശുദ്ധ ഹറമിൽ ഹറമൈൻ ഷെരീഫിനിലേക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ കൂടുതൽ പോകാറുള്ള സമയം ഏതാ? ഒന്ന്, ഹജ്ജ് വേളയിലാണ്. രണ്ടാമത് അല്ലേ, വിശുദ്ധ റമളാ മാസത്തിലാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൂജാതനായ വിശുദ്ധ റബീഉൽ അവ്വല് മാസത്തിലാണ്. മറ്റൊന്ന് റജബ് മാസമാണ്. എന്താ? റഹ്മത്തുൽ ആലമീനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബ് പൂജാതനായ മാസം ഹറമുകളിൽ മുഅ്മിനീങ്ങൾ വല്ലാതെ വരുന്നതിന്റെ കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അത് പൂർവ്വകാലം മുതലേ ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ റജബിലാണ്. അതും എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ റഹ്മത്തുൽ ആലമീനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മഹാസംഭവമായ ഇസ്റാ മിഅ്റാജിന് സാക്ഷ്യം വഹിച്ച ദിനമുള്ള റജബ് ഇരുത്തെ ഉൾക്കൊള്ളുന്ന മാസമെന്ന നിലക്ക് മുഅ്മിനീങ്ങൾ മക്കയിലും മദീനയിലും ഹബീബിന്റെ ഹദറത്തിലും കഅബയുടെ ചാരത്തേക്കും റൗളാ ഷെരീഫിന്റെ ചാരത്തേക്കും ചെല്ലാറുണ്ട്. വിശുദ്ധ റമളാനിൽ മുസ്ലിമീങ്ങൾ വിശുദ്ധ റമളാനിൽ കൂടുതൽ ഹറമുകളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? റഹമത്തുല്ലിൽ ആലമീനായ നബിതങ്ങൾക്ക് റഹമത്തുല്ലിൽ മുഅ്മിനീനായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്കല്ലേ പറഞ്ഞു വന്നത്? എല്ലാം ആ ഹബീബുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ല. ഇബ്നു ജുബൈർ റഹിമഹുല്ല തന്റെ രിഹില എന്ന പ്രശസ്തമായ ഗ്രന്ഥം 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ വിശുദ്ധ റബീഉൽ അവ്വല് മാസത്തിൽ വിശുദ്ധ മക്കയെ സന്ദർശിച്ച സംഭവം തന്റെ രിഹിലയിൽ വിശദീകരിക്കുന്നത് കാണാം. മഹാനവറുകൾ പറയുന്നത് എന്താ? വിശുദ്ധ റബീഉൽ അവ്വല് മാസമായി കഴിഞ്ഞാൽ യുഫ്തത്തഹു ഹാദൽ മൗദിഉൽ മുബാറക്, ആ മുബാറക്കായ സ്ഥലം ഏതാണ്? ആ മുബാറക്കായ സ്ഥലം
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണ ആ മുബാറക്കായ സ്ഥലം അവിടെ തുറക്കപ്പെടും. അതൊരു പള്ളിയാണ്. ഫയദുഹുലുഹു കാഫ മുഴുവൻ ആളുകളും അങ്ങോട്ട് പ്രവേശിക്കും. മുതബറിഖീന ബിഹി ഫി ശഹരി റബീഉൽ അവ്വലി വയൗമിൽ ഇസ്നൈൻ റബീഉൽ അവ്വലി മാസത്തിൽ ആ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ലിഅന്നഹു കാന ശഹ്റു മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായ മാസമാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ, ഹിജ്റ 614 വഫാത്തായ ഇബ്നു ജുബൈർ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി മഹാനവറുകൾ എവിടെ ചെന്നപ്പോൾ, മക്കയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് അലങ്കരിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൂജാതാനായി വീണ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട, അവിടെ പ്രത്യേകം അലങ്കരിക്കപ്പെട്ടതെല്ലാം തന്റെ രഹിലയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. പാരമ്പര്യപരമായും പ്രമാണപരമായും പൂർവീകരുടെ ഒക്കെ അവരുടെയൊക്കെ ഉദ്ധരണികളൊക്കെ വെച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. ആ ആഘോഷം എന്ന് പറയുന്നത് ഓരോ കാലത്തും അതത് രൂപത്തിൽ നടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷിയായിസം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മേലിൽ ആരോപിച്ച് തികഞ്ഞ ഷിയായിസം പുലമ്പുകയാണ്. റബീഉൽ അവ്വല് 12 ചരമദിനം ആണ്. അത് ആഘോഷിക്കാനുള്ളതല്ല, ദുഃഖിച്ചിരുന്ന് അവിടെ വളരെ പ്രയാസപ്പെട്ടിരിക്കാനുള്ളതാണ് എന്നത് അത് ഷിയായിസത്തിന്റെ വാദം മാത്രമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൂജാതനായപ്പോൾ ലോകത്ത് ധാരാളം ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അന്നത്തെ പല ബഹുദൈവ ആരാധകരുടെ ആരാധ്യ വസ്തുക്കളൊക്കെ തലകുത്തി മറിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് എല്ലാ തിന്മകളുടെയും എല്ലാ കാപ്പറ്റ്യത്തിൻ്റെയും എല്ലാ ബിദഅത്തിൻ്റെയും മഹബത്തിൻ്റെയും ഈമാനിൻ്റെയും അനുരാഗത്തിൻ്റെയും ഒക്കെ ശത്രുവായ പിശാജ് ജീവിതത്തിൽ നെഞ്ചത്തടിച്ച് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ ദിവസങ്ങൾ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട സമയം ഒന്ന് സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൂജാതനായ സമയമാണ്. ഇങ്ങനെ മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ റബീഉൽ അവ്വല് പിറക്കുമ്പോൾ ചില ആളുകൾ സന്തുഷ്ടരായി, ചില ആളുകൾ വളരെ ആഹ്ലാദിക്കുകയും ഈമാനുള്ള മുഅ്മിനീങ്ങളെല്ലാം റബീഉൽ അവ്വല് മാസത്തെയും 12 ആ സുബിഹിയോടടുത്തുള്ള സമയത്തിനും കാത്തിരിക്കുമ്പോൾ നമുക്കും അതിനു വേണ്ടി കാത്തിരിക്കാം. ആ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആ ഹബീബിനോടുള്ള സ്നേഹവും മഹബത്തും വർദ്ധിപ്പിക്കുന്ന ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.